ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്തിരിക്കുന്നത് ഒരു സ്നോ പുഡിങ്ങാണ്. വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് എന്താണ്, ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കവർ പാല്, ചൈന ഗ്രാസ്, ഒരു ബൗള് പഞ്ചസാര, പിന്നെ കോൺഫ്ലോർ, ഒരു 5 സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ചുവടുകട്ടിയുള്ള പാത്രം വെച്ചിട്ട് ഒരു കവർ പാലും ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ബൗള് പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ പാല് ഇപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇപ്പുറത്ത് ഞാനൊരു ബൗളിൽ കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും ചേർത്തൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്, കട്ടയൊന്നും ഇല്ലാണ്ട്. ഇതിലോട്ട് ഞാൻ 3 സ്പൂൺ കോൺഫ്ലോറാണ് എടുക്കുന്നത്. ഫ്ലേവറിന് വേണ്ടി നമുക്ക് വാനില എസൻസോ, ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിപ്പോൾ കോൺഫ്ലോർ എടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം തന്നെ ഇപ്പുറത്തെ പാത്രത്തിൽ ഞാനൊരു ചൈന ഗ്രാസ് ഒരു സ്ലൈസ് എടുത്തിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളിത് എന്താണ്, പുഡിങ്ങിനുള്ള കൂട്ട് തിളക്കുമ്പോൾ തന്നെ ഈ ചൈന ഗ്രാസ് തിളപ്പിച്ച് അതിലോട്ട് ഒഴിക്കണം, എന്നാലേ നമുക്ക് സെറ്റായി കിട്ടും. ഇതിപ്പോൾ മിക്സ് ചെയ്ത കോൺഫ്ലോർ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഒരു തിക്നെസ്സിന് വേണ്ടി തന്നെയാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളങ്ങനെ അത് കുറുകുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഈ ഇവിടെ ഉരുക്കാൻ വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഇത് ഉരുകിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തിളക്കുന്ന കൂട്ടിലോട്ട് ഒഴിച്ച് വീണ്ടും നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൈന ഗ്രാസ് ഇവിടെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചൈന ഗ്രാസ് ഓപ്ഷണലാണ്. ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നെയ്യ് ഒഴിച്ച് ഇത് കുറുക്കിയെടുക്കാം. സെറ്റാവാൻ വേണ്ടി നെയ്യ് ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഇവിടെ പെരുന്നാളിന് വാങ്ങിയ ചൈന ഗ്രാസ് ഇരിപ്പുണ്ടായതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ നമുക്കിത് ഈ പുഡിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഈ ചൈന ഗ്രാസ് ഈ പാലിൻ്റെ മിക്സിലോട്ട് ഇളക്കി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ ഇളക്കി കുറുകി വന്നിട്ടുണ്ട്. ഇതായി ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനിപ്പോൾ ഫാനിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് സമയം തണുക്കാൻ വെക്കണം. തണുക്കുമ്പോഴേക്കും ഇതൊന്ന് സെറ്റാവും. നമുക്ക് സെറ്റാവുന്നതിന് മുന്നേ വേണമെങ്കിൽ ബൗളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൗളിലിരുന്ന് തന്നെ ആ ഷേപ്പിലൊന്ന് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു ബൗളുകളുണ്ടായി, പിന്നെ ഗ്ലാസിൻ്റെ ബൗളുകളും ഉണ്ട്. അതിലോട്ടും കൂടി ഞാൻ സെറ്റാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ചും കൂടി സെറ്റാവും. തണുത്ത് കഴിഞ്ഞാൽ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ സെറ്റാകാൻ വേണ്ടി ഒന്നുകൂടി ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പോൾ ഇതിലോട്ട് ഞാനൊന്നൊരു ഡെക്കറേഷന് വേണ്ടി ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇതൊന്ന് എടുത്തു. എടുത്തപ്പോൾ എന്താണ്, ഇത് തിരിച്ചെടുത്ത് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. കോക്കനട്ട്, അതായത് തേങ്ങ ചിരവിയതിട്ടിട്ട്, അപ്പോൾ തേങ്ങ ചിരവിയതിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് പിന്നെ ചെറി വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല സ്നോ പുഡിങ്ങിൻ്റെ കറക്റ്റ് ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നമ്മളൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടാൽ നല്ല സെറ്റായിട്ട് അതുപോലെ നിൽക്കും, കട്ടയായിട്ട് വരും.